എനിക്കിപ്പോ ഒരു ഫാമിലി ഉണ്ട്. അതുകൊണ്ടോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അവര് മോനെ നോക്കുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ ഈ ഒരു സമയത്ത്, ഈ 11 മാസം മുമ്പ് നടന്ന ഈ സംഭവം, ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വളരെ ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഓക്കെ, ഞാൻ 24 അവേഴ്സും ഓക്സിജൻ യൂസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണ്. പോരാത്തതിന് ഞാനിപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റും കൂടിയാണ്. അപ്പൊ അന്ന് ഈ സമയത്ത് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു, ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഞാൻ ഐ സി യുന്ന് എന്താ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് മോന് വെന്റിലേറ്ററിലായിരുന്നു, ബ്രീത്തിങ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ കൊണ്ട് വെന്റിലേറ്റർലായിരുന്നു, പ്രീമച്ചുവർ ബേബി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ ഐ സി ഒന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു, ഞാൻ ഖാദർ കരിപ്പൂടിന്റെ വീഡിയോ കാണാറുണ്ട്, ഒരു റിഫ മെഹനുവിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നോട് എൻ്റെ കുറച്ച് അറിയുന്ന, എന്നെ അത്രയും അറിയുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫരി നിന്റെ സ്റ്റോറി നീ ഒന്ന് അവരോട് പറ, നീ ഒന്ന് നിന്റെ സ്റ്റോറി അവരോട് പറ, അവര് ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാ, അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഖാദർ കരിപ്പൊടിയും ചാക്കറും തമ്മിൽ എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന ആ ഒരു വീഡിയോ, എൻ്റെ കണ്ടന്റ്, ആ കണ്ടന്റേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ ആ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കണ്ട മടഞ്ഞ് ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനൊരു വീഡിയോ ഓൻ ഇട്ടിക്ക്. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒന്നിനും പോണ്ട, ഓൻ എന്തെങ്കിലും ആണെന്ന് പറയട്ടെ, ഓൻ്റെ സ്വഭാവം എനിക്കറിയാലോ. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഒക്കെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എനിക്കിതില്ല. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് പ്രതികരിക്കണമെങ്കിൽ നീ പ്രതികരിച്ചോ. പക്ഷേ എനിക്ക് കുറച്ച് ടൈം തരണം, 5 മിനിറ്റ് 5 മിനിറ്റ്, ബിക്കോസ് എനിക്ക് കണ്ടിന്യൂസ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി ശരി ശരി, ഓക്കെ. ബിഗ് ബോസ് പിന്നെയും പോയി തോന്നുന്നു, അവർക്ക് ആക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ. നിങ്ങൾ കമന്റ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഞാൻ തരും, ഷുവർ ആയിട്ടും തരും. ഓക്കെ ബിഗ് ബോസ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നീ പ്രതികരിച്ചോ, പ്രശ്നമില്ല. ഓക്കെ, പക്ഷെ നമ്മളെ ഇപ്പത്തെ കറണ്ട് കണ്ടീഷന്, നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങള്, ഇതൊക്കെ ആദ്യം ഒന്ന് ആലോചിച്ചിട്ട്. അവനൊരാണാണ് ഷാക്കിർ, ഒരാണാണ്, അവനിക്ക് പുറത്തു പോയി എന്റെ ഭാര്യ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞാലും വേറെ ഒരുത്തൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞാലും അവനിക്ക് ഒന്നും പോകാനില്ല അല്ലേ. ഞാൻ ഒരു പെണ്ണാണ്, ഞാൻ നാളെ പുറത്തിറങ്ങി നടക്കേണ്ടതാ. എനിക്ക് 2 മക്കളുണ്ട് ഓൾറെഡി, എൻ്റെ ഇപ്പത്തെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് 2 മക്കളുണ്ട്. ഓക്കെ, 2 ആൺകുട്ടികളാണ്. ഞാൻ നാളെ എനിക്ക് എനിക്ക് ചെറിയൊരു അനിയത്തി ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ കാര്യത്തിന് പ്രതികരിക്കാണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ആ സ്പോട്ടിന് ഷാക്കിറിന്റെ വീട്ടിൽ വിളിച്ചു. ഷാക്കിറിന്റെ വീട്ടിൽ വിളിച്ചപ്പോൾ പെങ്ങള് ഫോൺ എടുത്തില്ല, പെങ്ങളെ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഇവൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇമേജ് ഇല്ലാണ്ടാക്കാൻ എനിക്കൊരു നിമിഷം മതി, അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഞാൻ ഇത്രയും കാലമായിട്ട് എൻ്റെ മോനെ പോലും നിങ്ങളെ സൗകര്യത്തിനാണ് ഞാൻ വന്ന് കാണല്, വിളിക്കുമ്പോക്കെ അവിടെ മോൻ എവിടെ ഇല്ല, അവിടെ ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒയിന് അവര് എന്നെ മാക്സിമം അവരെന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ അവർക്ക് ഒരു രീതിയിലും ഞാൻ അവരെ ഇടങ്ങാറാക്കാൻ പോയിട്ടില്ല. അങ്ങനെയുള്ള എന്നെ എന്തിനാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒളിച്ചോടി പോയി ഈ ഡിവോഴ്സും കാര്യങ്ങളും, അവനിക്കെതിരെയുള്ള ഞാൻ കൊടുത്ത കേസ് വരെ അവര് കാരണം ഞാൻ കോഷ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്തിനാണ് ഇവർ എന്നെ ഇടങ്ങാറാക്കാൻ വേണ്ടിട്ട്, ഞാൻ എന്നെ അറിയുന്നവർക്ക് അറിയില്ലേ, എന്നെ അറിയുന്നൊക്കെ അറിയാം ഷാക്കിറിന്റെ ഭാര്യ ആദ്യത്തെ ഭാര്യ ആരാണെന്ന്. അപ്പൊ അറിയില്ലേ ഞാൻ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചാണ് എന്നുള്ള രീതിയിലല്ലേ അവര് സംസാരിക്കുന്നത്.
അപ്പൊ അത് ഞാൻ ചോദ്യം ചെയ്തു, ഞാൻ അത് ചോദ്യം ചെയ്തു. അവിടെ അന്ന് എന്തൊക്കെയോ അവരെ പെങ്ങളെ ഹസ്ബൻഡ് പറഞ്ഞു എന്നോട്, ഞാൻ ചോദിക്കാൻ നമ്മൾ സംസാരിക്കാൻ നിനക്ക് അറിയാലോ, പണ്ടേ ഞാൻ അവന്റെ കാര്യത്തിൽ ഇടപെടലില്ലാന്ന്. ഏഹ്, അത് കഴിഞ്ഞ് പെങ്ങളെ വിളിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, നീ ഇപ്പോ കുഞ്ഞാളനെ വിളിച്ചു? ഞാൻ പറഞ്ഞു ആ വിളിച്ചിന് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോ അവര് വേറെ രീതിയിൽ അത് എന്താ പറയാ കൊണ്ടുപോകാൻ നോക്കി. അങ്ങനെ എന്റെ ഹസ്ബൻഡ് വിളിച്ചു, ഷാക്കിറിന്റെ പെങ്ങളെ ഹസ്ബൻഡിനെ. ഹസ്ബൻഡും പറഞ്ഞു, നിങ്ങൾ ഇനി ഇത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ പ്രതികരിക്കുക, ഞാൻ വെറും ഒരു മിണ്ടാണ്ടിരിക്കുന്നെന്ന് വെച്ചിട്ട് ഓന്റെ ഓളെ മോൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്, ഇനി എന്തെങ്കിലും അവനിൽ നിന്ന് വന്നാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ പ്രതികരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഫോൺ കട്ട് ചെയ്തത്. എന്നിട്ട് പോലും ആരും എന്റെ അടുത്ത്, പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്നോട് ആരും ചോദിച്ചിട്ടില്ല എന്റെ അടുത്ത് വന്ന്. ഇപ്പൊ ഈ ഷാക്കിർ പല തെളിവുകളും കാണിച്ചിട്ട് ഞാൻ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞതാണെങ്കിൽ പോലും എന്നോട് എന്തുകൊണ്ട് ഒരാള് പോലും ചോദിച്ചില്ല, അതിനുള്ള കാരണം എന്താണ്? ഞാൻ ഒളിച്ചോടി പോയി തന്നെ വെക്കട്ടെ, എന്തുകൊണ്ട് ചോദിച്ചില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പോവാൻ കാരണം? നിങ്ങൾക്കറിയാം ഞാൻ എന്റെ ഏജ് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി നിങ്ങള്, എനിക്ക് എന്ത് മെച്യൂരിറ്റി ആണ് ആ സമയത്ത്. നിങ്ങളൊക്കെ വീട്ടില് അനിയത്തിമാരും പെങ്ങന്മാരും എല്ലാരും ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ജസ്റ്റ് എന്റെ ഭാഗത്ത് നിന്നിട്ട് നിങ്ങളാണ് ഞാൻ ആയിരുന്നെങ്കിൽ നിങ്ങൾ അന്ന് എന്ത് ചെയ്തേനൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഫസ്റ്റ് മുതലുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. ഞാൻ ഇന്നേ വരെ ഇതേപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ പറയണമെന്ന് കരുതിയ ഒരാളല്ല, എന്നെ കൊണ്ട് പറയിച്ചതാണ് ഇവനിനി എനിക്കതിന് എന്ത് തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കതിൽ പ്രശ്നമില്ല, എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ ഇന്നോ നാളെയോ മരിക്കുന്നു പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. എന്റെ ഈ അസുഖത്തിന് ഞാൻ ഏത് സമയത്ത് എനിക്ക് എന്തും പറ്റും, ഞാൻ ഒരു അറ്റാക്ക് കഴിഞ്ഞ പേഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് സംഭവിക്കാം? പക്ഷെ അറിയണം, ഇനിയെങ്കിലും ഒരാളും ചതിക്കപ്പെടരുത്. ഒരു പെൺകുട്ടി എന്റെ വീട്ടിലുണ്ട്, എനിക്കറിയാം, ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇവൻ കാരണം ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ വീട്ടിലെ ഓരോരോ. ഞാൻ എനിക്കത് പറയാൻ പറ്റുന്നില്ല, എന്റെ അവസ്ഥ അതാണ്, എനിക്കതൊന്നും പറയാൻ പറ്റുന്നില്ല. സത്യത്തിൽ എനിക്ക് ഓനെ പേടി തന്നെയാ. നിങ്ങളെന്നെ എന്ത് വിചാരിച്ചാലും എനിക്ക് ഓനെ പേടി തന്നെയാണ്. ഓൻ ഇതെല്ലാം എന്റെ അപ്പുറവും ചെയ്യുന്ന ഒരുത്തന്നെ ഓന, എനിക്കറിയാതെ ഞാൻ അവന്റെ കൂടെ ജീവിച്ചതാ. അവൻ ചെലപ്പോ ഞാന് വേറൊരു കാര്യം മാത്രം വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്നെ പോലെ ഒരു പെണ്ണ് എന്റെ വീട്ടിലുണ്ട്, ഓന്റെ ഭാര്യ. ആ പെണ്ണിനെ എനിക്ക് വേദനിപ്പിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്കറിയാം സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ ഇതാക്കുമ്പോ ഒരു പെണ്ണിനുണ്ടാകുന്ന വിഷമം എന്താന്ന് ഞാൻ അനുഭവിച്ചതാ അത്രയും ചെറുപ്പത്തില്. 15-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് കുറെ ആൾക്കാരെ കമന്റ് ഞാൻ കണ്ടു. 15 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് 15 വയസ്സിൽ എബോർഷൻ ചെയ്തു. 15 വയസ്സിൽ ഇസ്ലാം നിയമപ്രകാരം ആ സമയത്ത് 2012 കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ടായിരുന്നു, ഇസ്ലാം നിയമപ്രകാരം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അന്ന് ഇതേപോലെ ഒരു ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് എന്റെ വീട്ടിലെ പല ആൾക്കാരും വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധ പ്രകാരം കല്യാണം കഴിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ഇവൻ ഒറ്റൊരാള് കാരണം വെറും നിക്കാഹ് മാത്രമേ ചെയ്യുള്ളൂ, പിന്നെ 18 വയസ്സായാൽ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിക്കാഹ് ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവർ എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. അതിന്റെ ശേഷം തുടങ്ങിയതാണ് എല്ലാ കാര്യങ്ങളും. ഇന്ന് വരെ, ഇപ്പം വരെ, ഈ ഇപ്പൊ ഇവിടെ എത്തിയത് വരെ ഈ ഒരു കാര്യം കൊണ്ടാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്, എനിക്ക് ഇവരെ പോലെ കഥ എഴുതി ഉണ്ടാക്കാനോ പറയാനോ എനിക്കറിയില്ല. ഇത് എന്റെ ലൈഫിൽ നടന്ന കാര്യമായിട്ട് ഞാൻ പറയുമ്പോൾ അത് കുറച്ച് ലോങ് ആയി പോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. ഇതിന്റെ എന്താ പറയുക, ഒരു കാര്യം ഇന്ന് ഇന്ന് പബ്ലിക് കേരളയിൽ, ആക്ച്വലി പബ്ലിക് കേരളയിൽ അന്ന് ഞങ്ങൾ വന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ഒളിച്ചോടി പോയി തന്നെയാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ പബ്ലിക് കേരളയുടെ വീഡിയോയില് സപ്പോർട്ടിംഗ് ആയിട്ട് 2 വോയ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആളുടെ കയ്യിൽ ഒരുപാട് വോയിസ് ക്ലിപ്സ് ഉണ്ട്, അതില് 2 പോർഷൻ. ആ പോർഷനില് ആ വോയിസ് ക്ലിപ്പ് ഞാനല്ലാന്ന് ഞാൻ പറയൂല, അത് ഞാൻ തന്നെയാണ്. അത് ഞാൻ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാരും പകുതി പകുതി കേട്ടിട്ടല്ലേ ചോദിക്കുന്നത്, ആ സാഹചര്യം എന്താണെന്നുള്ളത്. ഒരു ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തൊരു കാര്യമുണ്ട്, അതാ എന്റെ ആ ചെറിയ വയസ്സില് ഒരു ബുദ്ധിയും വിവരവും ഇല്ലാണ്ട് ഒരു എഡ്യൂക്കേഷൻ 9-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഞാന്. ആ 9-ാം ക്ലാസ് പകുതി പഠിക്കുമ്പോഴാണ് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഏഹ്, അപ്പൊ അത്രയും എഡ്യൂക്കേഷൻ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ എന്റെ സംസാരം കേൾക്കുമ്പോ എല്ലാവരും പറയും, ഞാൻ കുറേ കമന്റ് ഞാൻ വായിച്ചു വളരെ മോശമായ രീതിയിൽ, എനിക്കതിലൊന്നും സങ്കടമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കുണ്ടാവുന്ന ഡൗട്ട് തന്നെയാണ്,
പല ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. ഓക്കെ, പിന്നെ ഈ 15 വയസ്സിൽ കല്യാണം കഴിച്ചപ്പോൾ ഉണ്ട് എൻ്റെ ഒരു മെച്യൂരിറ്റി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അതും വെറും 9ാം ക്ലാസ്സിൽ പകുതി പഠിച്ച എനിക്ക് ഉള്ള മെച്യൂരിറ്റി എന്തായിരിക്കും എന്നുള്ളത്. എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി എന്ന് സത്യം, എങ്ങനെങ്കിലും ഒന്ന് എനിക്ക് ഇവന് എങ്ങനെങ്കിലും ഇവൻ എന്നെ ഒന്ന് വിട്ടിട്ട് പോയാൽ മതി. ഇവൻ എനിക്ക് ഞാനൊരു ടൂളായിരുന്നു, ഒരു സെക്സ് ടൂൾ എന്നൊക്കെ പറയില്ല, അതേപോലെ വെറും ഒരു ടൂള്. 24 മണിക്കൂർ എന്നോട് പറയും നീ വെറും വേസ്റ്റ് ആണ് വേസ്റ്റ് ആണ് വേസ്റ്റ് ആണ്. എന്തുകൊണ്ട്? അവന്റെ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട്, അവന്റെ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ വെറും വേസ്റ്റ് ആയിരുന്നു. എന്താണ് കാര്യങ്ങൾ അവന്റെ, നിങ്ങൾക്കറിയോ എന്താണ് അവന്റെ കാര്യങ്ങൾ? നിങ്ങൾക്കറിയോ ഞാൻ വേറൊരു പെണ്ണാന്ന് സങ്കല്പിച്ചിട്ടാണ് അവ എന്നെ, എനിക്ക് പറയാൻ പറ്റ, എനിക്ക് പറയുന്നതിന് സങ്കടം എടുക്കണം, എന്റെ ഭർത്താവുണ്ട് ഇവിടെ. ഓക്കെ, വേറൊരു പെണ്ണാണ് എന്ന് സങ്കല്പിച്ചിട്ടാണ് അവ എന്നെ എന്നെ സെക്സ്വലി ഹെറാസ് പോലും ചെയ്യാറ്. എന്റെ എന്റെ ഉമ്മാനെ പോലും അവ അങ്ങനത്തെ ഒരു രീതിയിലാണ് കൺസേൺ ചെയ്തത്. ഏതെങ്കിലും ഒരു മോളെ ഭർത്താവ് പോയി സ്വന്തം മോളെ ഉമ്മാനോട് ചോദിക്കോ ഇങ്ങക്ക് എന്നെ സ്നേഹിച്ചൂടെ എന്ന് ചോദിക്കോ? ഇങ്ങനൊക്കെ ചോദിക്കോ? ഞാൻ എന്റെ കുടുംബത്തെ പോലും ഓരോ നാളെടുത്ത് പറയുമ്പോ നീ മിണ്ടരുത്, നീ മിണ്ടരുത്, നീ പെണ്ണാണ്, നീ പെണ്ണാണ്, നീ അടങ്ങ്, നീ പറയരുത്. കേസ് കൊടുത്തപ്പം തന്നെ പള്ളിക്കാരും എല്ലാരും വന്നിട്ട് കേസ് ക്ലോസ് ചെയ്യും മോളെ, കേസ് ക്ലോസ് ചെയ്യും, നമ്മളെല്ലാം കുടുങ്ങും, നമ്മളെല്ലാം കുടുങ്ങും എന്നും പറഞ്ഞ് കാല് പിടിച്ചിക്ക്. അറിയോ ആരുണ്ടായിട്ടില്ല? കോടതിയും പോലീസ് സ്റ്റേഷനും ഒറ്റക്ക് കേറി ഇറങ്ങിയാ ചെയ്തത്, ഒരാളും ഉണ്ടായിട്ടില്ല. ഈ കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് കൂടെ നിന്ന ആള് പോലും ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിട്ടില്ല. ചെറിയ പൈതലിനെ എടുത്തിട്ട് ഉള്ള കോടതിയും പോലീസ് സ്റ്റേഷനും കേറി ഇറങ്ങി എന്റെ നാട്ടുകാരോട് ചോദിച്ചാ മതിയല്ലോ, ഓന്റെ പള്ളിക്കാരോട് ചോദിച്ചാൽ മതിയല്ലോ. ഓന്റെ പള്ളിക്കാരല്ലേ ഇവിടെ വന്നിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നത്? അന്ന് ഞാൻ ലെഫ്റ്റ് സൈഡ് സ്ട്രോക്ക് വന്നിട്ട് വാക്കറ് പിടിച്ച് നടക്കുവായിരുന്നു. എങ്ങനെയാണ് എനിക്ക് സ്ട്രോക്ക് വന്നതെന്ന് അറിയോ നിങ്ങക്ക്? എനിക്ക് സ്ട്രോക്ക് വന്നത് എന്നെ അത്രത്തോളം ഹെറാസ് ചെയ്തിട്ട് എനിക്ക് സെമറ്റോഫോം ഡിസോർഡർ ആയിട്ടാണ് എനിക്ക് ലെഫ്റ്റ് സൈഡ് സ്ട്രോക്ക് വന്നത്. ബേബി ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചാൽ മതി, എന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. സെമറ്റോഫോം ഡിസോർഡർ എന്ന് വെച്ചാൽ അത്രത്തോളം ഒരു കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ ഹെറാസ്മെന്റ് സഹിച്ചിട്ട് തളർന്നു പോയതാണ് അടുത്ത ഭാഗം. ശൈത്താൻ കൂടി ജിന്ന കൂടി എന്ന് പറഞ്ഞുള്ള സ്വാമിമാരടുത്തും ഉസ്താദന്മാരടുത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തന്നെ അവര്. നിങ്ങക്ക് നിങ്ങള് എന്റെ വോയിസ് കേട്ടിട്ടും ഞാൻ പറയുന്ന എന്റെ ബാക്ക് സൈഡ് ഇട്ടിട്ട് എന്തുകൊണ്ട് ഇവള് ഫേസ് റിവീൽ ചെയ്യുന്നില്ല? ഞാൻ ഫേസ് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും എന്ത് ചെയ്യുക? നിങ്ങളൊന്നും ചെയ്യില്ല. ഇവിടെ ചെറിയ 2-3 വയസ്സുള്ള ചെറിയ പൈത മക്കളെ പീഡിപ്പിച്ചിട്ട് അത് 2 ദിവസം എല്ലാരും കണ്ടെന്താക്കി ഇടും, എല്ലാരും സ്റ്റാറ്റസ് ഇടും. ആ കുട്ടിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞ എല്ലാരും ആ കുട്ടിന്റെ ഡ്രസ്സിന്റെ കളർ ഇട്ട് സ്റ്റാറ്റസ് ഇടും. പിന്നെ വേറെന്തെയും, വേറൊന്നും ചെയ്യില്ല. 2 ദിവസം കഴിഞ്ഞ് അടുത്ത കണ്ടന്റ് കിട്ടുമ്പോ അതിന്റെ ബാക്കിലേ പോവും. നിങ്ങൾക്ക് ഇതേപോലെ ഒരു കണ്ടന്റ് മാത്രമാണ് ഞാന്. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ അല്ലേ, ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. ഇനിയും വരുന്നുണ്ട്. ഒരു ചെറിയ പൈതലിനെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇപ്പൊ തുറന്നു പറഞ്ഞത്. ഇതൊക്കെ പുറത്തു വരുന്നുണ്ട്, ഇതൊക്കെ വരും. മല്ലുവിന്റെ പേരിലോ? ഞാൻ ഇത് വരും, ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഇത് 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 വരണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് എല്ലാരും പറഞ്ഞു മല്ലുവിന്റെ പൈസ കണ്ടിട്ടാണ്. മല്ലുവിന്റെ പൈസന്റെ ആവശ്യം എനിക്കെന്താ? എനിക്ക് ഒരു ആവശ്യമില്ലോ എന്റെ പൈസക്ക്. എനിക്ക് ആ പൈസ ഇട്ടിട്ട് എന്താക്കാനാ? എന്റെ എന്റെ ഹസ്ബൻഡിന് പറ്റുന്ന പോലെ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ എന്നെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ആണ് കോർട്ടിൽ കാണിച്ചിട്ടാണ് അന്ന് ഡിവോഴ്സ് വാങ്ങിച്ചതല്ലേ മാം? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കേസിന്റെ FIR ഇത് 2015 കേസ് കൊടുത്തത്. 2015 ഞാൻ കേസ് കൊടുത്തിട്ട് ഒറ്റ നിങ്ങൾ ആലോചിച്ച് നോക്കണോ, 15 വയസ്സല്ലേ, ഒരു ചെറിയ കയ്യില് പിടിക്കുന്ന കുട്ടിയെ എടുത്തിട്ട് കോടതി കയറണു, ആഴ്ചക്കാഴ്ചക്ക് മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും, അവിടെ പോകണം. എന്റെ എന്റെ ഉമ്മയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ, ഷാക്കിർ ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളായപ്പോ എന്റെ ഉമ്മനെ എന്റെ ഉപ്പ ഗൾഫിലേക്ക് കൂട്ടി. ഞാനും എന്റെ അനിയനും മാത്രമായിരുന്നു വീട്ടില്, ഒറ്റക്ക് ആരുമില്ല, ഞാനും എന്റെ അനിയനും മാത്രം. അന്നേരം എനിക്ക് 16-17 വയസ്സേ ഉള്ളൂ. മാസി എന്റെ മോന് അറിയാലോ, അവന് ചെറുതായിരുന്നു. എന്റെ മാസിക്കും ആ സമയത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അന്ന് ഇവന്റെ ഈ ഒരു പ്രശ്നത്തില് കേസ് കൊടുക്ക് എന്ന് എല്ലാരും പറഞ്ഞു.
നിനക്കൊരു ആൺകുട്ടിയല്ലേ, നീ എന്തിനാ പേടിക്കുന്നേ, കേസ് കൊടുക്കുന്നു പറഞ്ഞു. ശരി, കേസ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ പോലീസുകാർ, ഞാൻ ചെറുതാണല്ലോ, എനിക്ക് 18 വയസ്സ് ആവാത്തത് കൊണ്ട് അവർ പറഞ്ഞു ഉപ്പയും ഉമ്മയും നാട്ടിൽ വരട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനമാക്കാം, തൽക്കാലം മോള് വീട്ടിൽ പോന്ന് പറഞ്ഞിട്ട്. ശരി, വീട്ടിൽ വന്ന്, വീട്ടിൽ വന്ന് പിന്നെയും സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയും ഓരോരോ ഫോട്ടോസ് ഒക്കെ അയച്ചിട്ട് എന്നെ അങ്ങ് നീ എനിക്കെതിരെ കേസ് കൊടുത്തല്ലേ, ഏ നീ എനിക്കെതിരെ കേസ് കൊടുത്തല്ലേ, ഞാനത് അങ്ങനെ ചെയ്യും, ഞാനത് യൂട്യൂബിലിടും, ഞാൻ അത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, തീരെ സഹിക്കാൻ പറ്റാണ്ടിട്ട് ഞാനാണ് വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് കേസ് കൊടുക്കുന്നത്. ഏഹ് വക്കീലെ, ഇങ്ങനെയെല്ലാം ഉണ്ട്, എനിക്ക് എനിക്ക് ആരെടുത്ത് പറയാൻ പറ്റൂല, എനിക്ക് ആരോട് പറയാൻ പറ്റുന്ന കാര്യമല്ല എൻ്റെ വീട്ടിൽ നടന്നത്, അതുകൊണ്ട് എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എന്താക്കി, അവരെടുത്ത് പറഞ്ഞു, അവരെടുത്ത് പറഞ്ഞപ്പോൾ വക്കീൽ എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് അന്വേഷിച്ചു, എവിഡൻസ് ഒക്കെ കൊടുത്തു, അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട്സുകളും വോയിസുകളും അയച്ച ആ ഫോട്ടോസ് വരെ എനിക്ക് കാണിക്കേണ്ടി വന്നു. ആ ഫോട്ടോസ് ആരതൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, എനിക്കത് പറയാൻ പറ്റൂല. ഓക്കെ, അതുവരെ എനിക്ക് പ്രൂഫായിട്ട് കോടതിയിൽ കാണിക്കേണ്ടി വന്നു എൻ്റെ ഭാഗം തെളിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കൊടുത്ത സമയത്താണ് രുചിത അങ്ങനെ ഞാന് ഇത് കൊടുത്തിട്ടാണ് അവരെന്റെ അടുത്ത് ഈ കേസ് എങ്ങനെയാണ്, ഈ കേസ് ഏതൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് അവരെനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. എന്റെ അടുത്ത് പറഞ്ഞു എല്ലാരും കുടുങ്ങും, പള്ളിക്കാര് കുടുങ്ങും, ഷാക്കറിന്റെ വീട്ടുകാര് കുടുങ്ങും, എന്റെ ഉപ്പയും ഉമ്മയും കുടുങ്ങും, അന്ന് നിക്കാഹിന് പങ്കെടുത്ത എല്ലാവരും കുടുങ്ങും എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഞാൻ എന്താ ചെയ്യണ്ടേ, വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് കേസ് കൊടുക്കാം.